ഹായ് ഹലോ മൈ ഏഞ്ചൽസ്, വെൽക്കം ബാക്ക് ടു ഹാൻഡ് മെയ്ഡ് ടേൽസ്. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാവരും എംബ്രോയിഡറി പറ്റി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ എംബ്രോയിഡറി എന്ന് വെച്ചാൽ ഒരു ചിത്രത്തുന്നലാണെന്നും എല്ലാവർക്കും അറിയാം. ആണുങ്ങളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഡ്രസ്സിൽ എംബ്രോയിഡറി ചെയ്യാറുണ്ട്. എംബ്രോയിഡറി എന്താണെന്ന് കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. നമുക്ക് എംബ്രോയിഡറി എന്നതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് ഇതിൻ്റെ പുറകിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അതൊന്ന് കണ്ടാലോ. എംബ്രോയിഡറി പല രൂപങ്ങളിലുണ്ട്. ആദ്യമായി രൂപം കൊണ്ടത്, അതായത് ഇതിൻ്റെ ഒറിജിൻ ചൈനയിലാണ്, ചൈന ആൻഡ് നിയർ ഈസ്റ്റ്. ഇനി എംബ്രോയിഡറി എന്ന വാക്ക് കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബോർഡറി എന്ന വാക്കിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം എംബ്ലിഷ്മെൻറ്റ് എന്നാണ്. വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എംബ്രോയിഡറി മനുഷ്യൻ ഉണ്ടായ കാലത്തോളം എംബ്രോയിഡറിക്ക്, എംബ്രോയിഡറി അഥവാ ചിത്രത്തുന്നലിന് മനുഷ്യനുണ്ടായ കാലത്തോളം പഴക്കമുണ്ട് എന്നതാണ്. അതായത് ഇത്, അതായത് ഏർലി എംബ്രോയിഡറി ട്രേസ് ചെയ്തത് ഒരു ക്രോ മാഗ്നൻ ഡേയ്സിലാണ്, അതായത് 3000 BC. ഇതിൻ്റെ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സും എല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ ഫൈൻഡിങ് മീൻസ് ഹെവി സ്റ്റിച്ച്ഡ് എംബ്രോയിഡറി ഉള്ള ഡ്രസ്സുകളുടെ എല്ലാം ഫോസിൽ അവശിഷ്ടങ്ങൾ ചൈനയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിലാണ്, ചൈനയാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയപ്പെടുന്നത്. പുരാതന ഗ്രീക്ക് പുരാണങ്ങളിൽ അഥീന ദേവിയെ നെയ്ത്തിനൊപ്പം എംബ്രോയിഡറി കലയും ഉണ്ടായതായി കണക്കാക്കുന്നു. ഇത് അരാജ്ഞയെ തമ്മിലുള്ള പ്രശസ്തമായ മത്സരത്തിലേക്ക് നയിച്ചു. അരാജ്ഞയും അഥീനയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ കഥയുണ്ട് ഗ്രീക്ക് പുരാണത്തിൽ. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കലയാണ് എംബ്രോയിഡറി. ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, നോട്ടബിൾ ടെക്സ്റ്റൈൽ ആർട്ടിസ്റ്റായിട്ടുള്ള കാതലീൻ ലോറൽ സാഗയാണ് എംബ്രോയിഡറി പഠിപ്പിച്ച ആദ്യത്തെ ടീച്ചറായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആരാണ് എംബ്രോയിഡറി കണ്ടുപിടിച്ചതെന്ന് തെളിവില്ല. കാരണം പ്രിമിറ്റീവ് കാലഘട്ടത്തിലാണ് എംബ്രോയിഡറി രൂപം കൊണ്ടത് എന്നതും, ഇന്ന് ഉപയോഗിക്കുന്ന എംബ്രോയിഡറിയും അതേപോലെ തന്നെ ആ പ്രിമിറ്റീവ് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന എംബ്രോയിഡറിയും ഏകദേശം ഒന്നു തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. മധ്യകാല ഇസ്ലാമിക ലോകത്തിലെ ഒരു പ്രധാന കലയായിരുന്നു എംബ്രോയിഡറി. 17-ാം നൂറ്റാണ്ടിലെ തുർക്കി സഞ്ചാരി എവ്ലിയ സെലബി ഇതിനെ രണ്ട് കൈകളുടെ കരകൗശലം എന്നാണ് വിളിച്ചത്. എംബ്രോയിഡറിക്ക് മുസ്ലിം സമൂഹങ്ങളിൽ ഉയർന്ന സാമൂഹിക പദവിയുടെ അടയാളമായിരുന്നു. ഇതുകൊണ്ട് തന്നെ എംബ്രോയിഡറി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വൻ പ്രചാരവും നേടി. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോളനികളിലും, നമുക്കറിയാമല്ലോ 18-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരിച്ചിരുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് കോളനികളിലും സമ്പന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളാണ് ഈ എംബ്രോയിഡറി അവരുടെ ഒരു വിനോദ കലയായി ഉപയോഗിച്ചിരുന്നത്. അവർ, അതായത് സമ്പന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾ, അവരുടെ സിൽക്ക് തുണികളിൽ ചിത്രത്തുണ്ണലുകൾ നിർമ്മിച്ചു. സ്ത്രീത്വത്തിലേക്കുള്ള ഒരു പെൺകുട്ടിയുടെ പാതയെ അടയാളപ്പെടുത്തുന്നതോടൊപ്പം സാമൂഹിക നിലയും അറിയിക്കുന്ന ഒരു വൈദഗ്ധ്യമായിരുന്നു എംബ്രോയിഡറി. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് സവർണരുടെ വിനോദമായിരുന്നെങ്കിൽ, പിന്നീട് അത് പാവപ്പെട്ട ആളുകളിലേക്കും അല്ലെങ്കിൽ ദരിദ്രരിലേക്കും ഇത് വ്യാപിച്ചു. അവരുടെ ഉപജീവന മാർഗമോ അല്ലെങ്കിൽ അവരുടെ തൊഴിലോ വരുമാന മാർഗമോ ആയി പിൽക്കാലത്ത് ഇത് മാറി. ഇന്ന് എംബ്രോയിഡറി എന്നത് ഫാഷൻ യുഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഫാഷൻ എന്ന വാക്കിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ഘടകമാണ് എംബ്രോയിഡറി. അങ്ങനെ ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പേരുകളിൽ പല രൂപങ്ങളിൽ എംബ്രോയിഡറി ഇന്ന് പ്രചാരത്തിലുണ്ട്. ബേസിക് ആയിട്ട് പറയുന്ന കാര്യം, ഒരു സൂചിയും അതുപോലെ തന്നെ നൂലും ഉപയോഗിച്ച് നമ്മൾ പല ചിത്രങ്ങളിൽ പല രൂപങ്ങളിൽ മാറ്റം വരുത്തുന്ന, അതായത് ഒരു പ്ലെയിൻ ഫാബ്രിക്കിന് എങ്ങനെ മോടി പിടിപ്പിക്കാം എന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് എംബ്രോയിഡറി. ഇതുകൊണ്ട് തന്നെ ഫാഷൻ എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ് എംബ്രോയിഡറി. ഗ്രീക്ക് പുരാണത്തിൽ ചിത്രത്തുന്നലിനെ പറ്റി വളരെ രസകരമായ ഒരു കഥയുണ്ട്. ഇത് ചിലന്തിയുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് ചിലന്തികൾ ഉണ്ടായത്? ചൈനയിൽ, അതല്ലെങ്കിൽ അതായത് ഗ്രീസിൽ പണ്ട് അരാജ്ഞ എന്നൊരു
പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ചിത്രത്തുന്നലിൽ വളരെ വിദഗ്ധയായിരുന്നു. അത് കാരണം അവൾ ദേവി അധീനയെ വെല്ലുവിളിച്ചു. അങ്ങനെ അധീന അവളെ ഒരു ചിലന്തിയാക്കി മാറ്റിയത്രേ. അങ്ങനെയാണ് ചിലന്തികൾ സ്വയം വല നെയ്യാൻ തുടങ്ങിയത്. ഇത് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും രസകരമായ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, കേട്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത് കേട്ടോ.